ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൈക്കോളജി ക്ലാസ്സാണ്. എൽ പി യു പി എക്സാമിനോട് അനുബന്ധിച്ചും അതുപോലെ കേട്ടിട്ട് സെറ്റ് എച്ച് എസ് എസ് ടി തുടങ്ങിയ എക്സാമിനോടനുബന്ധിച്ചുമുള്ള ടോപ്പിക്കാണ്. നമ്മുടെ സൈക്കോളജിയിൽ നിന്നുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്ര സമീപനങ്ങൾ. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്ര സമീപനങ്ങൾ അല്ലേ. അപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലേ, നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ്, അത് ഏത് അപ്ലൈഡ് സൈക്കോളജിയിലാണ് വരുന്നത് അല്ലെ, പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ് വരുന്നത് എന്ന് നമ്മുടെ മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നൽകുന്ന ഊന്നലുകളിലും അതുപോലെ വ്യാഖ്യാനങ്ങളിലും വ്യത്യാസം പുലർത്തുന്ന സമീപനങ്ങളുണ്ട്. ഇത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് വ്യവഹാരിക സമീപനം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച്. വ്യവഹാരിക സമീപനം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച്. അടുത്തതാണ് വൈജ്ഞാനിക സമീപനം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് അപ്രോച്ച്. വൈജ്ഞാനിക സമീപനം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് അപ്രോച്ച്. അടുത്തത് മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. മറ്റൊന്നാണ് ന്യൂറോ ബയോളജിക്കൽ സമീപനം. ന്യൂറോ ബയോളജിക്കൽ സമീപനം അല്ലെങ്കിൽ ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച്. മറ്റൊന്നാണ് മാനവിക സമീപനം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. മാനവിക സമീപനം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. അപ്പോൾ നമ്മളെ വിദ്യാർത്ഥികളെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ, അവരോട് അവരേതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ മികവുകൾ ഉയർത്തിക്കൊണ്ടുവരാം, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന ആ രീതികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിഹേവിയർ വെച്ച് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് അല്ലേ, വൈജ്ഞാനിക സമീപനമാകാം അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനമാകാം, ന്യൂറോ ബയോളജിക്കൽ സമീപനമാവാം അല്ലെങ്കിൽ മാനവിക സമീപനമാവാം. അപ്പോൾ ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് എന്ത്, വ്യാവഹാരിക വാദം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച് അല്ലേ. വ്യാവഹാരിക വാദം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച്. ഈ വ്യാവഹാരിക വാദം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ വക്താവ് ആരാണ്, ജെ ബി വാട്സൺ ആണ്. അപ്പോൾ വ്യാവഹാരിക വാദം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ വക്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്, ജെ ബി വാട്സൺ ആണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ മനുഷ്യരുടെ എല്ലാ ബിഹേവിയറുകൾ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണങ്ങളാണെന്ന് ആര് പറയുന്നു, വാട്സൺ പറയുന്നു. മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണങ്ങളാണെന്ന് വാട്സൺ പ്രസ്താവിച്ചു. അദ്ദേഹം പറയുന്നത് ബിഹേവിയർ അല്ലെ, ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലെ ചോദക പ്രതികരണങ്ങളിലൂടെയാണ്, സ്റ്റിമുലസ് റെസ്പോൺസിലൂടെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ചോദക പ്രതികരണ അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ് യൂണിറ്റുകൾക്ക് അദ്ദേഹം ഒരു പേര് നൽകിയിട്ടുണ്ട്. ആ അതിന് പറയുന്ന പേരാണെന്ത്, റിഫ്ലെക്സുകൾ എന്ന് പറയും. അപ്പോൾ ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് വാട്സൺ നൽകിയ പേരെന്താണ്, അതാണ് റിഫ്ലെക്സുകൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയാണ്, മനുഷ്യനെ അവൻ്റെ സാഹചര്യത്തിൽ കൂടി മനസ്സിലാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം എന്ന് പ്രസ്താവിച്ചതും ആര് തന്നെയാണ്, ജെ ബി വാട്സൺ ആണ്. അദ്ദേഹം പറയുന്നത് മനുഷ്യനെ അവൻ്റെ സാഹചര്യത്തിൽ കൂടി മനസ്സിലാക്കുക അല്ലെ, അവനെ നമ്മൾ അവൻ്റെ സാഹചര്യത്തിന് പുറത്ത് കൊണ്ടുവന്നിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, അവൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞത് ആരാണ്, ജെ ബി വാട്സൺ ആണ്. ഇനി അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹം ഈ അദ്ദേഹം രണ്ട് ഇതായിട്ട് തിരിച്ചു അല്ലെ, ബിഹേവിയറിനെ രണ്ട് ഇതായിട്ട് തിരിച്ചു. അത് പുറമേ കാണുന്നതുണ്ട് നമ്മുടെ മനസ്സിന്, നമ്മൾ പുറമേ കാണിക്കുന്നതല്ല നമ്മുടെ മനസ്സിലിരിക്കുന്നത് അല്ലേ. അപ്പോൾ പുറമേ കാണിക്കുന്നതിനെ നമ്മൾ ഓവേർട്ട് ബിഹേവിയർ എന്നും നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ ഒളിച്ചു വെക്കുന്നതിനെയാണ് കവേർട്ട് ബിഹേവിയർ അല്ലേ, കവേർട്ട് ബിഹേവിയർ എന്നും. ഇങ്ങനെ രണ്ട് പ്രകാരത്തിലാണ് മനുഷ്യനിൽ കാണുന്ന വർത്തനങ്ങളെ അല്ലെ ചോദക പ്രതികരണം വഴി അപഗ്രഥിച്ചു പഠിക്കണം എന്ന് വാദിച്ചത് ആരാണ്, ജെ ബി വാട്സൺ ആണ്. അപ്പം ഒരു മനുഷ്യന് രണ്ട് തരത്തിലുള്ള പെരുമാറ്റങ്ങളുണ്ട് അല്ലെ, രണ്ട് തരത്തിലുള്ള പെരുമാറ്റങ്ങളുണ്ട്. അപ്പം ഇത് ഓവേർട്ടും കവേർട്ടും അല്ലെ, അതായത് മനസ്സ് പുറമേ കാണുന്നതും മനസ്സിനകത്ത് ഒളിച്ചു വച്ചിരിക്കുന്നതും. അപ്പം ഇത്തരത്തിലുള്ള എന്താണ് ഇത്തരത്തിലുള്ള ഈ രണ്ട് പ്രകാരത്തിലുള്ള
വർത്തനങ്ങളെ ചോദക പ്രതികരണം വഴി എന്ത് ചെയ്യുന്നുണ്ട്? അപഗ്രഥിക്കണം. അങ്ങനെ അപഗ്രഥിച്ചു പഠിച്ചിരിക്കണം എന്നാണ് ഒരു മനുഷ്യനെ പഠിക്കാനായിട്ട്. അങ്ങനെ ഇത് അവരുടെ പുറമേ ഉള്ളതും ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നതുമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ചു പഠിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ജെ ബി വാട്സൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ശിശുവിദ്യാഭ്യാസത്തിൽ അദ്ദേഹം ശിശുവിദ്യാഭ്യാസത്തിൻ്റെ പരീക്ഷണപരമായ അധ്യയനത്തിൽ വസ്തുനിഷ്ഠതയ്ക്കുള്ള സ്ഥാനം വ്യക്തമാക്കിയതാണ് വ്യവഹാരവാദ മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും മുഖ്യമായ സംഭാവന എന്ന് പറയുന്നത്. അപ്പോൾ വ്യവഹാരവാദത്തിൻ്റെ ഏറ്റവും പ്രധാന സംഭാവന എന്താണ്? നമ്മുടെ ശിശുവിദ്യാഭ്യാസത്തിൻ്റെ പരീക്ഷണപരമായ അധ്യയനത്തിൽ വസ്തുനിഷ്ഠതയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് എന്ത് ചെയ്തു? വ്യക്തമാക്കി. അതാണ് വ്യവഹാരികവാദത്തിൻ്റെ ഏറ്റവും പ്രധാന സംഭാവന എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ മനഃശാസ്ത്രത്തിലെ വ്യവഹാര സമീപനത്തിൻ്റെ അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ ജെ ബി വാട്സണെ കുറിച്ച് പറഞ്ഞു അല്ലെ. ജെ ബി വാട്സൺ വ്യവഹാരവാദത്തിൻ്റെ വക്താവാണ്. അത് കൂടാതെ ആരൊക്കെയാണ് ഉള്ളത്? പാവ്ലോവ്, അതുപോലെ തോണ്ടേക്ക്, സ്കിന്നർ, ഹൾ. അപ്പോൾ വ്യവഹാരവാദത്തിൻ്റെ അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ്? ജെ ബി വാട്സൺ, പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ, ഹൾ. ജെ ബി വാട്സൺ, പാവ്ലോ, തോണ്ടേക്ക്, സ്കിന്നർ, ഹൾ എന്നിവരാണ് വ്യവഹാരവാദത്തിൻ്റെ വക്താക്കൾ. ഇനി അടുത്തതാണ് നമ്മൾ രണ്ടാമത്തേതാണ് വൈജ്ഞാനിക സമീപനം, അതായത് കോഗ്നിറ്റീവ് അപ്രോച്ച്. കോഗ്നിറ്റീവ് അപ്രോച്ച്, ഇവിടെ നമ്മൾ ബിഹേവിയർ അല്ല ഇവിടെ എടുക്കുന്നത്, ഒരു വ്യക്തിയുടെ എങ്ങനെ പഠിക്കണമെന്നാണ്. അതായത് വിജ്ഞാന ശകലങ്ങൾ, അതായത് ഒരു വ്യക്തിയുടെ വിജ്ഞാന ശകലങ്ങൾ നാം ഏത് തരത്തിലാണ് സംസ്കരിക്കുകയും അതുപോലെ സംഭരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ശ്രദ്ധയെയും അതുപോലെ ഇന്ദ്രിയ അനുഭൂതികളെയും പഠനത്തെയും ഓർമ്മയെയും വിശ്വാസങ്ങളെയും നമ്മുടെ വികാരങ്ങളെയും ഈ വിജ്ഞാന ശകലങ്ങൾ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നത്, ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് ഈ വൈജ്ഞാനിക സമീപനത്തിലൂടെ പഠിക്കുന്നത്. അപ്പോൾ അതിലൂടെ വൈജ്ഞാനിക സമീപനത്തിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ വിജ്ഞാന ശകലങ്ങൾ അല്ലെ, നമ്മുടെ അറിവ് നാം ഏത് തരത്തിലാണ് സംഭരിക്കുന്നത്, അത് നമ്മൾ ഏത് തരത്തിലാണ് സംസ്കരിക്കുന്നത്, ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൽ പഠിക്കുന്നത്. അതുപോലെ എന്താണ്? നമ്മുടെ ശ്രദ്ധ, അതുപോലെ ഇന്ദ്രിയ അനുഭൂതികൾ, പഠനം, ഓർമ്മ, വിശ്വാസങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, ഇതൊക്കെയാണ് ഈ വിജ്ഞാന ശകലങ്ങൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്നൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഏത് മേഖലയിലാണ്? വൈജ്ഞാനിക സമീപനത്തിലാണ്. അപ്പോൾ വൈജ്ഞാനിക സമീപനം എന്ന് പറയുന്ന ഒരു അപ്രോച്ചിൽ ഏതിനാണ് ഒന്നിൽ കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് അല്ലെ. വിജ്ഞാന ശകലങ്ങൾ നമ്മൾ ഏത് രീതിയിൽ സംസ്കരിക്കുന്നു, നമ്മുടെ ശ്രദ്ധ, ഇന്ദ്രിയാനുഭൂതി, പഠനം, ഓർമ്മ, വികാരം, ഇതിനെയൊക്കെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ വൈജ്ഞാനിക സമീപനത്തിൽ, മനഃശാസ്ത്രത്തിലെ വൈജ്ഞാനിക സമീപനത്തിൻ്റെ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് അപ്രോച്ചിൻ്റെ വക്താക്കളായിട്ട് അറിയപ്പെടുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ, ഡേവിഡ് ഓസുബൽ, അടുത്തത് കർട്ട് ലെവിൻ, ഇവരെല്ലാം വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കളാണ്. ജീൻ പിയാഷെ, ജെറോമെസ് ബ്രൂണർ, ഡേവിഡ് ഓസുബൽ, കർട്ട് ലെവിൻ. ഇനി അടുത്ത സമീപനമാണ് മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. സൈക്കോ അനലിറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു നമ്മുടെ ശൈശവകാല അനുഭവങ്ങൾ അല്ലെ, നമ്മുടെ കുട്ടിക്കാല അനുഭവങ്ങൾ ഭാവിയിലെ സ്വത്വ സവിശേഷതകളെയും നമ്മുടെ മാനസിക പ്രശ്നങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് ഒരു വിശ്വാസമുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഈ മനോവിശ്ലേഷണ സമീപനത്തിൽ ആധാരമാക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ പിന്നീട് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ, നമ്മുടെ സ്വത്വ സവിശേഷത, ഭാവിയിലെ സ്വത്വ സവിശേഷതകളെയും മാനസിക പ്രശ്നങ്ങളെയും ഒക്കെ നമ്മുടെ കുട്ടിക്കാല അനുഭവങ്ങൾ സ്വാധീനിക്കും. അപ്പോൾ അതാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ ഇവിടെ മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ കുട്ടിക്കാല അനുഭവങ്ങളാണെന്ന് പറയുന്നു. ഈ മനോഘടനയെ അല്ലെ, നമ്മുടെ ഈ മനോഘടനയെ മൂന്നായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇഡ്,
ഈഗോ, സൂപ്പർ ഈഗോ മൂന്ന് അടിസ്ഥാന ആശയങ്ങളിലൂടെയാണ് ആര് വിശദീകരിച്ചത്? ഫ്രോയിഡ്. അപ്പോൾ മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ വക്താവാണ് ആര്? ഫ്രോയിഡ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ മനോഘടനയെ, നമ്മുടെ മനസ്സിൻ്റെ ഘടനയെ മൂന്നായിട്ട് തിരിച്ചു. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന മൂന്ന് അടിസ്ഥാന ആശയങ്ങളിലൂടെയാണ് ആര് വിശദീകരിച്ചത്? ഫ്രോയിഡ് വിശദീകരിച്ചത്. ഇഡ് എന്താണ്, ഈഗോ എന്താണ്, സൂപ്പർ ഈഗോ എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഇനി അടുത്ത സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഏത്? ന്യൂറോബയോളജിക്കൽ സമീപനം. ന്യൂറോബയോളജിക്കൽ സമീപനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാഡീവ്യവസ്ഥ, ന്യൂറോബയോളജിക്കൽ നമ്മുടെ നാഡീവ്യൂഹത്തെ അടിസ്ഥാനമാക്കി, അതായത് മനുഷ്യ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാഡീവ്യൂഹ വ്യവസ്ഥയാണ് എന്ന് അഭിപ്രായപ്പെടുന്ന സമീപനമാണ് ഏത്? ന്യൂറോബയോളജിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ന്യൂറോബയോളജിക്കൽ സമീപനം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ന്യൂറോബയോളജിക്കൽ സമീപനത്തിൻ്റെ വക്താക്കളായിട്ട് അറിയപ്പെടുന്നതാണ് ആര്? റമോണി കജോൾ, മക്കോണൽ, ഹൈഡൻ, അതുപോലെ എന്താണ് ഫ്ലെക്സ്നർ, ഇത്രയും പേരാണ് എന്ത് ന്യൂറോബയോളജിക്കൽ സമീപനത്തിൻ്റെ വക്താക്കൾ. അതായത് റമോണി കജോൾ, മക്കോണൽ, ഹൈഡൻ, ഫ്ലെക്സ്നർ. ഇനി അടുത്തതാണ് മാനവിക സമീപനം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അല്ലെ, ഒരു മാനുഷിക പരിഗണന. അതായത് മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജൈവ മാനസിക സാമൂഹിക ജീവിയായിട്ട് കണക്കാക്കുന്ന സമീപനമാണ് ഏത്? മാനവിക സമീപനം എന്ന് പറയുന്നത്. ഇവിടെ മനുഷ്യരുടെ ലക്ഷ്യങ്ങളെയും സമീപനങ്ങളെയും വിശകലനം നടത്തുകയാണ് ഈ മാനവിക സമീപനത്തിൽ ചെയ്യുന്നത്. അവൻ്റെ ഒരു മനുഷ്യൻ്റെ അവൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അവൻ്റെ സമീപനങ്ങളെയും വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനഃശാസ്ത്രത്തിൽ മാനവിക സമീപനം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ വക്താക്കളായിട്ട് അറിയപ്പെടുന്നത് എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, കോംസ്, ഗ്ലേസർ. എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, കോംസ്, ഗ്ലേസർ എന്നിവരാണ് മാനവിക സമീപനത്തിൻ്റെ വക്താക്കളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്ര സമീപനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത ടോപ്പിക്കുമായിട്ട് കാണും വരെ താങ്ക് യു.